അസ്സാമലൈക്കും വഹമ്മി വർക്കാത്ത ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമുല്ലാഹിറബിള്ളാലമീൻ അള്ളാഹ്മദ് സല്ലിഅ അല മു മുഹമ്മദ് വാല അലി മുഹമ്മദ് ബഹുമാനായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ അബ്ദുൽ കരീം സല്ലമി എൻ്റെ ബഹുവിന്യനായ ഗുരുനാഥൻകൂടയായ അബ്ദുൽ അസീസ് മദനി വേദിയിലുള്ള മറ്റു ബഹുമാന്യരെ സദസ്സരുള്ള പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സല്ലാഹു അല്ലെ സംബന്ധിച്ചാണ് ഇനി ഇവിടെ സൂചിപ്പിക്കേണ്ടത് ലോകത്ത് ധാരാളം നേതാക്കന്മാരും ഭരണകർത്താക്കളും പരിഷ്കർത്താക്കളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏതു മാനദണ്ഡം വെച്ച് നോക്കിയാലും നബിസല്ലാഹ് അല്ല അവരിൽ നിന്നൊക്കെ സവിശേഷമായി മാറി നിൽക്കുന്നു എന്ന് കണ്ടെത്താൻ കഴിയും മറ്റുള്ള നേതാക്കന്മാരും ലോകത്തറിയപ്പെട്ടിരിക്കുന്ന ബുദ്ധിജീവികളുമൊക്കെ അവരുടെ ജനനത്തിനു ശേഷം കുറേ കാലം ജീവിച്ചതിനു ശേഷമാണ് ലോകത്ത് അറിയപ്പെടുന്നത് എങ്കിൽ നബിസ്വല്ലാഹു അല്ല അദ്ദേഹത്തിൻ്റെ ജനനത്തിന് മുൻപ് തന്നെ ലോകത്ത് അറിയപ്പെട്ട വ്യക്തിയാണ് ഈ ഒരു സവിശേഷത റസൂൽ സുല്ലാഹ് അല്ലാമക്ക് മാത്രമായിരിക്കും ഒരുപക്ഷെ ഉണ്ടാകുന്നത് ജനനത്തിന് മുൻപ് എത്ര വർഷം മുൻപാണ് അദ്ദേഹം അറിയപ്പെട്ടത് ഏറ്റവും ചുരുങ്ങിയത് അറുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ആറ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇങ്ങനെ പറയാൻ നമ്മുടെ കയ്യിലുള്ള തെളിവെന്താണ് ചരിത്രം പരാമർശിച്ചതിൽ ഇന്നുവരെയും തെറ്റു സംഭവിക്കാത്ത വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആാനിൽ ഐസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ദൗത്യം വിശദീകരിക്കുന്നുണ്ട് രണ്ട് പ്രധാനപ്പെട്ട ദൗത്യങ്ങളാണ് അദ്ദേഹം നിർവഹിച്ചത് ഒന്ന് ബൈന മുസദ് അദ്ദേഹത്തിന് മുൻപ് വന്നിരിക്കുന്ന തൗറാത്തിലെ കാര്യങ്ങളെ സത്യപ്പെടുത്താൻ മൂസ സത്യപ്പെടുത്താൻ അലൈസ് അദ്ദേഹത്തിന് ശേഷം വരാനിരിക്കുന്ന അഹമ്മദ് എന്ന പേരുള്ള പ്രവാചകൻ അഥവാ മുഹമ്മദ് നബി അലൈഹി സന്തത്തിൽ സന്തോഷ വാർത്ത അറിയിക്കാൻ ഐസ നബിയും മുഹമ്മദ് നബി അലൈഹി എത്ര കാലത്തെ ൂറ്റി എഴുപത്തി ഒന്നിലാണ് മുഹമ്മദ് സാഹുലിം ജനിക്കുന്നത് അപ്പോൾ ഏകദേശം ആറ് നൂറ്റാണ്ട് അപ്പൊ ഭൂമിയിൽ ജനിക്കുന്നതിന്റെ ആറ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ലോകത്ത് അറിയപ്പെടുകയും ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു മഹാനാണ് പ്രവാചകൻ അപ്പോൾ മറ്റു നേതാക്കന്മാരൊക്കെ ജനിച്ചതിനു ശേഷമാണ് ലോകത്ത് അറിയപ്പെട്ടത് എങ്കിൽ മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ ജനനത്തിന് മുൻപ് തന്നെ ലോകത്ത് അറിയപ്പെട്ട് ലോകം പ്രതീക്ഷയോടെ കാത്തിരുന്ന വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാം ഈ പ്രവാചകനെ സംബന്ധിച്ച് ഖുർആൻ എന്താണ് പരാമർശിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി മൂന്നാമത്തെ സൂർത്ത് അഹസാബിൽ ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ കാണാം ഉസ്വത്തുൻ ഉസ്മത്തു തീർച്ചയായും ഈ പ്രവാചകനിൽ നിങ്ങൾക്കൊരു ഉത്തമ മാതൃകയുണ്ട് ഉസ്വത്തുൻ ഹസനായി എന്നത് ഖുർആൻ മൂന്ന് സ്ഥലങ്ങളിലാണ് ആവർത്തിച്ചത് രണ്ടെണ്ണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്ന കൂട്ടത്തിലും ഒന്ന് മുഹമ്മദ് അലൈഹി നുസ്വല്ലാസ്ലമയെ പരാമർശിക്കുന്ന കൂട്ടത്തിലും എന്താണ് മുഹമ്മദ് അലൈഹി അല്ലാസ്ലമിയുടെ ജീവിതത്തിലെ ഈ ഉസ്വത്തുൻ ഹസനയുടെ പ്രത്യേകത ഉത്തമ മാതൃയുടെ പ്രത്യേകത ഒരുപാട് സവിശേഷതകൾ അതിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട മൂന്നെണ്ണം പറയാൻ പറയാം ആ ഉസ്വത്തുൻ ഹസനയുടെ പ്രത്യേകത ഒന്ന് അത് സർവതല സ്പർശിയാണ് മനുഷ്യൻ അവന്റെ വ്യക്തി കുടുംബ സാമൂഹിക രാഷ്ട്ര മേഖലകളിൽ അഭിമുഖീകരിക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങൾക്കെല്ലാം കൃത്യമായ പ്രതിവിധി നിർദ്ദേശിക്കുന്ന ഒരു സർവതല സ്പർശിയാണ് റസൂൽ സുല്ലാസ്വലയുടെ ജീവിതം ചില എഴുത്തുകാരുടെ ഭാഷ കടമെടുത്തു പറയുകയാണെങ്കിൽ കുടിൽ മുതൽ കൊട്ടാരം വരെ അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ പള്ളി പരിപാലനം മുതൽ പരിസ്ഥിതി സംരക്ഷണം വരെ ഇങ്ങനെ പ്രവാചകൻ തിരുമേനി സല്ലാഹലിസ്വലമയുടെ ജീവിതത്തെ ഒരാൾ സ്വീകരിക്കുകയാണ് എങ്കിൽ അയാൾക്ക് ഒരു മോഡൽ അന്വേഷിച്ചുകൊണ്ട് ഏതെങ്കിലും വിഷയത്തിൽ മറ്റാരെയെങ്കിലും തേടി പോകേണ്ടതില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ അത്യോഉല്ലാഹോ റസൂല അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക പിൻപറ്റുക എന്ന് പറയുന്നത് അതിന്റെ ഒരു ഉത്തരം മനുഷ്യ സമൂഹം വ്യക്തിതലത്തിലും കുടുംബതലത്തിലും സാമൂഹിക രാഷ്ട്ര തലങ്ങളിലുമൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന നേരിടാനുള്ള എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള കൃത്യമായ മാതൃക സർവതലസ്പർശിയായ മാതൃക റസൂൽ സല്ലാസ്ലമയിലുണ്ട് നമുക്ക് വേണമെങ്കിൽ നൂറ് മീറ്റർ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഓടാൻ ഹുസൈൻ ബോൾട്ടിനെ മാതൃകയാക്കാം അദ്ദേഹത്തിന്റെ റെക്കോർഡ് ഇതുവരെയും ആരും തിരുത്തപ്പെട്ടിട്ടില്ല എന്നാൽ നമ്മുടെ കുടുംബ മാതൃക അതുപോലുള്ള കായിക താരങ്ങളിൽ അന്വേഷിച്ചാൽ കാണാൻ കഴിയുമോ സാമ്പത്തിക മേഖലയിലെ മാതൃക ഇതുപോലുള്ള വ്യക്തികൾ അന്വേഷിച്ചാൽ കാണാൻ കഴിയുമോ ഒരിക്കലുമില്ല അമേരിക്ക കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയനായ പ്രസിഡന്റാണ് അബ്രഹാം ലിങ്കൻ അബ്രഹാം ലിങ്കന്റെ ജീവിതം ഒരുപാട് മാതൃകൾ ഉള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് അടിമയ അടിമത്തം നിരോധിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അമേരിക്കയിൽ നടപ്പിലാക്കിയിരിക്കുന്ന മാതൃകൾ അനുകരണീയമാണ് പക്ഷേ ആ ലിംഗന്റെ ചരിത്രം എഴുതിയെടുത്ത് പറയുന്നു അദ്ദേഹത്തിനും ഒരു രഹസ്യ കാമുകി ഉണ്ടായിരുന്നു അപ്പോൾ ജീവിതത്തിന്റെ രാവും പകലും രഹസ്യവും പരസ്യവും പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ മേഖലകളിലും ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് അനുകരിക്കാൻ കഴിയുന്ന അനുകരണീയമായ സർവ്വതല സ്പർശിയായ മാതൃകയാണ് ഉസ്വത്തുൻ ഹസനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത രണ്ടാമത്തത് ഇത് സർവ്വതല സ്പർശിയാണ് എന്നതുപോലെ തന്നെ അനുകരിക്കാൻ പറ്റുന്നതാണ് സ്വീകരിക്കാൻ പറ്റുന്നതാണ് ലോകത്ത് ബുദ്ധിജീവികൾ ഉണ്ടായിരുന്നു കുറെ സൈദ്ധാന്തിക മേഖലയിൽ മാത്രം തിളങ്ങി നിന്ന ഒരുപാട് ആളുകൾ അവർ ലോകത്തോട് പറഞ്ഞിരുന്ന സൈദ്ധാന്തിക ആശയങ്ങളെ മാതൃകയാക്കുവാൻ അവരുടെ വില്ലേജിൽ പോലും അവരുടെ സ്വന്തം വീട്ടിൽ പോലും കഴിഞ്ഞിരുന്നില്ല ദാരിദ്ര്യം എന്നത് എക്കാലത്തെയും പ്രശ്നമായിരുന്നു ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുവാൻ പട്ടിണി ഇല്ലാതാക്കുവാൻ ചില ആളുകൾ പറഞ്ഞത് എന്താണ് തൊഴിലാളികളെ സംഘടിക്കുവിൻ സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുൻ ഈ വിപ്ലവ മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകാടിസ്ഥാനത്തിൽ തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിൽ സംഘടനാത്മകമായ വലിയ സംഘർഷത്തിന്റെ അന്തരീക്ഷമായിരുന്നു ഉണ്ടായത് പട്ടിണിയും ദാരിദ്ര്യവും നീങ്ങിയില്ല എന്ന പ്രവാചകൻ ചെയ്തതോ പ്രവാചകൻ അവിടെ വലിയ ആശയങ്ങൾ അവതരിപ്പിക്കുക മാത്രമല്ല ആ ആശയങ്ങളെ കൃത്യമായ മാതൃകയിലൂടെ പ്രായോഗികതയിലൂടെ ലോകത്തിന് പഠിപ്പിച്ചു അങ്ങനെ റസൂർ സലഹ്ലിസ്ലമ ഒഫാത്തായി അധിക നാളുകൾ കഴിയുന്നതിന് മുൻപ് തന്നെ ജക്കാത്തു വാങ്ങാൻ പോലും അർഹരില്ലാത്ത നാടുകളെ ഗ്രാമങ്ങളെ സൃഷ്ടിച്ചെടുക്കുവാൻ സാധിച്ചു അപ്പോൾ എന്താണ് റസൂർലാൻ്റെ ഉസ്വത്തുൻ ഹസനയുടെ രണ്ടാമത്തെ പ്രത്യേകത ഒന്നത് സർവതല സ്പർശിയാണ് രണ്ടാമത്തത് അനുകരണീയമാണ് അനുകരിക്കാൻ സാധിക്കുന്നതാണ് വലിയ അത്ഭുതമാണത് ലോകത്തൊരു ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുൻപ് വന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഇന്നും ഒപ്പിയെടുത്തുകൊണ്ട് കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്നു ആ വ്യക്തി അഥവാ മുഹമ്മദ് നബി അലൈഹി എങ്ങനെയായിരുന്നു ഉറക്കിൽ നിന്ന് എഴുന്നേറ്റത് അത് മുതൽ വീണ്ടും അദ്ദേഹം ഉറങ്ങാൻ കിടക്കുന്നതുവരെ എങ്ങനെയായിരുന്നു അത് കൃത്യമായി അനുസരിക്കുന്ന അനുകരിക്കുന്ന ഒരു തലമുറ പ്രവാചകൻ എങ്ങനെ ഭക്ഷണം കഴിച്ചു പ്രവാചകൻ ഉറങ്ങുന്ന നേരത്തെ എങ്ങോട്ട് കിടന്നും പ്രവാചകൻ നഖം വെട്ടിയതെങ്ങനെ മീശ വെട്ടിയതെങ്ങനെ വസ്ത്രം ധരിച്ചതെങ്ങനെ പ്രവാചകന്റെ ആരാധനകൾ എങ്ങനെ പ്രവാചകന്റെ ആത്മീയതലം എങ്ങനെ പ്രവാചകന്റെ കുടുംബജീവിതം എങ്ങനെ ഒരു രാഷ്ട്രത്തിന്റെ ഭരണം ലഭിച്ചാൽ ഭരണം നടത്തേണ്ടതെങ്ങനെയും എന്നുവേണ്ട എല്ലാ മേഖലകളെയും ബാത്റൂമിൽ പ്രവേശിക്കുന്നതു മുതൽ ആരാധനാലയത്തിൽ പ്രവേശിക്കുന്നതുവരെയും ഇന്നും ആളുകൾ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഒരു നേതാവിനെ ലോകത്ത് വേറെ കാണാൻ കഴിയുമോ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ജനങ്ങളുള്ള സമൂഹങ്ങൾ വേറെയുണ്ട് അവർ അവരുടെ ആത്മീയ പുരുഷനായി കാണുന്ന വ്യക്തികൾ വേറെയാണ് പക്ഷേ അവരുടെയൊന്നും നിത്യജീവിതത്തിലെ പ്രവർത്തനങ്ങളോ മാതൃകളോ ആ ആളുകൾ ഉൾക്കൊള്ളുന്നില്ല ചില ആത്മീയ തലത്തിൽ ചില കാര്യങ്ങൾ അനുകരിക്കുന്നു പിൻപറ്റുന്നു എന്നതൊഴിച്ചു വച്ചാൽ ഒരു വ്യക്തിയെ പരിപൂർണമായി അംഗീകരിക്കുന്നത് നമ്മൾ കാണുന്നത് മുഹമ്മദ് അലൈഹി സലഹലിമയുടെ വിഷയത്തിൽ മാത്രമാണ് കാരണം അദ്ദേഹം ലോകത്ത് കൊണ്ടുവന്നിരിക്കുന്ന മാതൃക അനുകരിക്കാൻ കഴിയുന്നതാണ് പ്രായോഗിക ജീവിതത്തിൽ സ്വീകരിക്കാൻ കഴിയുന്നതാണ് ഈ രണ്ട് സവിശേഷതകൾ നിലനിൽക്കുന്നത് കൊണ്ടുതന്നെ അനിവാര്യമായും മൂന്നാമതായി അത് വന്ന് ചേരുന്ന സവിശേഷത അത് കാലാധിവർത്തിയാകുന്നു എന്നതാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്ന പ്രവാചകന്റെ ഉസ്വത്തുൻ ഹസനയുടെ മൂന്നാമത്തെ പ്രത്യേകത ഒന്ന് സർവ്വതല സ്പർശിയാണ് രണ്ടാമത്തത് അനുകരിക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ മൂന്നാമത്തത് അത് കാലാധിവർത്തിയാണ് കാലം എത്ര അധിവർത്തിച്ചാലും എത്ര മുന്നോട്ട് പോയാലും പ്രവാചകന്റെ ഈ മാതൃക അത് നിത്യപുതുമയുള്ളതായി നിത്യപ്രസക്തമായി നിലനിൽക്കുന്നു പ്രവാചകൻ സല്ലാ അലൈസമ്മയുടെ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് ബാങ്ക് കൾപ്പിച്ചിരുന്നു ഇന്ന് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനും ബാങ്ക് കൾപ്പിക്കുന്നു ഒരു കുഞ്ഞിന്റെ ജനനം മുതൽ ആ കുഞ്ഞിന്റെ മുടി കളയുന്നത് മുതൽ ആ കുഞ്ഞിന് പേരിടുന്നത് മുതൽ ഇന്ന് വേണ്ട അവന്റെ ബാല്യത്തിലും കൗമാരത്തിലും യുവത്വത്തിലും വാർദ്ധക്യത്തിലും ഒക്കെ എന്തൊക്കെയാണ് പ്രവാചകന് പഠിപ്പിച്ചത് അത് കൃത്യമായി ഇന്നും തുടർന്നു വരുന്നു അനുദാപനം ചെയ്യുന്നു അങ്ങനെ കാലാധിവർത്തിയായി നിലകൊള്ളുന്നു ഈ പറയുന്ന മൂന്ന് സവിശേഷതകൾ പ്രവാചകനിൽ ഒരുമിച്ചതുപോലെ സമ്മേളിച്ചതുപോലെ ലോകത്ത് ഒരു നേതാവിലും കണ്ടെത്താൻ കഴിയില്ല സർവതല സ്പർശിയാണ് മാതൃക അനുകരിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ കാലാതിവർത്തിയായി നിലനിൽക്കുന്നതാണ് പ്രവാചകന് വിമർശിക്കുന്ന ആളുകളും അല്ലാത്തവരുമായി ഒരുപാട് ലോകം അറിയപ്പെട്ട ആളുകളുണ്ട് അവരുടെ ജീവിതത്തിൽ ഈ പറയുന്ന മൂന്ന് തലങ്ങളെയും ഒരുപോലെ സമ്മേളിക്കുന്ന ഒരു മാതൃകയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ഇസ്ലാമിന്റെ വിമർശകന്മാർക്ക് പോലും സാധിക്കുന്നില്ല എന്നതും നമ്മൾ ചേർത്ത് വായിക്കുക ഇനി ഈ വിഷയത്തിന് അടുത്ത ഭാഗത്തേക്ക് പോകും സമയത്തിന്റെ പരിമിതി കൊണ്ട് പെട്ടെന്ന് പറയാം ഇത്രയേറെ സവിശേഷമായ ഒരു പ്രവാചക ജീവിതം എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത് നമ്മുടെ രാജ്യം ഇന്ന് ലോകത്ത് മറ്റ് രാജ്യങ്ങളും മുന്നിൽ നാണം കെട്ടുപോയത് അപമാനിക്കപ്പെട്ടത് മറ്റൊന്നുകൊണ്ടല്ലോ നിന്ദയുടെ പേരിലാണ് എന്തുകൊണ്ടാണ് നിന്ദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാമോ ഫോബിയ വാർത്തകൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഗവേഷണാത്മകമായ പടങ്ങൾ നടത്തിയിരിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട് അവർ അതിന് പറഞ്ഞിരിക്കുന്ന ചില കാരണങ്ങൾ പ്രസക്തമായ മൂന്ന് നാല് കാര്യങ്ങൾ പറയാം അതിൽ ഒന്ന് ഇസ്ലാമിനെ എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്നതിൻ്റെ ഒരു ഉത്തരമായി പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ അഥവാ മുസ്ലിം രാജ്യങ്ങൾക്കുണ്ടായിരിക്കുന്ന സാമ്പത്തികമായ അഭിവൃദ്ധിയും വളർച്ചയും ലോകത്തിന്റെ ശ്രദ്ധ പശ്ചിമേഷ്യയിൽ അഥവാ ഗൾഫ് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവഗണിക്കാൻ കഴിയാത്ത ഒരു സാമ്പത്തിക ശക്തിയായി പെട്രോളിന്റെ ഡീസലിന്റെ കൂടെ ഗൾഫ് രാജ്യങ്ങൾ മാറി ഇത് പലരുടെയും പലരെയും അസ്വസ്ഥപ്പെടുത്തി പലരെയും ഭയപ്പെടുത്തി ഇങ്ങനെ മുസ്ലിം രാജ്യങ്ങൾ സാമ്പത്തികമായി വളർച്ച നേടുമ്പോൾ ശക്തി പ്രാപിക്കുമ്പോൾ വരും കാലത്ത് ഇസ്ലാം അവർ പിന്നെ വരും കാലത്ത് ലോകത്തിന്റെ ഭാവി ഇസ്ലാമിൻ്റെതാണ് എന്ന ചിന്തയിൽ നിന്ന് ചില ആളുകൾ ഇസ്ലാമിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി എന്നതാണ് ഒരു നിരൂപണം മറ്റൊന്ന് പറയുന്നത് അമേരിക്ക പോലുള്ള യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് പുതിയ തലമുറ അവർ ഒരു അഭയമായി കാണുന്നത് ആശ്രയമായി കാണുന്നത് അവരുടെ ബുദ്ധിപരമായ ചോദ്യങ്ങൾക്ക് സംതൃപ്തമായ ഉത്തരം ലഭിക്കുന്ന ഒരു ഇടമായി കാണുന്നത് ഇസ്ലാമിനെയാണ് അതുകൊണ്ട് തന്നെ ഭൗതിക വാദങ്ങളിലേക്ക് ഭൗതിക ഇസങ്ങളിലേക്ക് ചേക്കേറിയ ഒരു തലമുറയുടെ പിൻഗാമികൾ ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളിലൂടെ സഞ്ചാരം നടത്തി ഒരുപാട് മതങ്ങളിലൂടെ കയറിയിറങ്ങി അവസാനം അവർ അന്വേഷിച്ച ഉത്തരമായി കണ്ടെത്തുന്നതും സ്വീകരിക്കുന്നതും ഇസ്ലാമാണ് ഇങ്ങനെ പോകുമ്പോൾ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഒക്കെ ജനസംഖ്യയിൽ ഗണ്യമായ ഭാഗം ഭാവിയിൽ മുസ്ലിങ്ങളായി മാറും അവരുടെ മതം ഇസ്ലാമായി മാറും എന്ന ഒരു ഭയത്തിൽ നിന്ന് ചിന്തയിൽ നിന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ ഒരു നിരൂപണം മൂന്നാമതായി പറയുന്നത് ലോകത്തുണ്ടാകുന്ന പ്രതിസന്ധികൾ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ലോകത്ത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ആ പ്രതിസന്ധികൾ ചിലപ്പോൾ പ്രാദേശികമായ മന്ത്രദേശീയമാകാം ലോകത്തുണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് ലോകം ഒരു മതത്തെ പരിഹാരമായി കാണുന്നുണ്ട് പരിഹാരമായി ഒരു മതത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിനെയാണ് ഇടക്കാലത്ത് ലോകത്തെ പിടിച്ചുകൊലുക്കിയിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഒരു മതത്തിന്റെ മേഖലയിൽ നിന്ന് പരിഹാരം നിർദ്ദേശിച്ചത് മുസ്ലിംകളല്ലാത്ത സാമ്പത്തിക വിദഗ്ധന്മാർ പോലും ഇസ്ലാം പറയുന്ന പലിശരഹിത വായ്പ സംവിധാനമാണ് പലിശരഹിത സാമ്പത്തിക സംവിധാനമാണ് ഇതുപോലുള്ള സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് ലോകത്തെ രക്ഷപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ അനുയോജ്യമായത് എന്ന് വലിയ വലിയ ഉച്ചകോടികളിൽ വരെ പരസ്യമായി പറയുകയുണ്ടായി അപ്പൊ ലോകം അഭിമുഖീകരിക്കുന്ന ആനുകാലികമായ പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നത് പരിഹാരം തേടുന്നത് ഇസ്ലാമിൽ നിന്നാണ് എന്നത് ഇസ്ലാമിനെതിരെ ചില ആളുകൾക്ക് രോഷമുണ്ടാകുവാനും വിമർശനങ്ങൾ ഉന്നയിക്കുവാനും കാരണമാകുന്നു നാലാമത്തെ ഒരു നിരൂപണമായി പറയുന്നത് മുതലാളിത്തം മുതലാളിത്തം എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കണക്കൂട്ടിയതിനേക്കാൾ എത്രയോ അപ്പുറത്താണ് അപകടമാണ് ലോകത്ത് ലോകത്തെ ഇന്ന് നിയന്ത്രിക്കുന്ന രാജ്യം അമേരിക്കയാണെങ്കിൽ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ഇസം അത് ക്യാപിറ്റലിസമാണ് അഥവാ മുതലാളിത്തമാണ് മുതലാളിത്തം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് എത്ര പണം ഉണ്ടാക്കാം എത്രയും പണം ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കാം എങ്ങനെയും ഉണ്ടാക്കാം സർവതന്ത്ര സ്വതന്ത്ര മേഖലയിലൂടെ ഒരു വ്യക്തിക്ക് എത്രയും പണം പണമുണ്ടാക്കാം എങ്ങനെയും ഉണ്ടാക്കാം അതിൽ പിന്നെ ഹലാല് ഹറാമ് ഇത് പാടുണ്ട് ഇത് പാടില്ല ഇല്ല അതിന് ഏത് മാർഗവും സ്വീകരിക്കാം അതുകൊണ്ട് തന്നെ മുതലാളിത്തം എന്ന് അവരുടെ വരുമാനത്തിൻ്റെ മാർഗങ്ങളായി കാര്യമായി സ്വീകരിച്ചിരിക്കുന്ന ഒന്ന് പലിശയാണ് രണ്ടാമത്തത് മദ്യമാണ് മദ്യവ്യാപാരം മൂന്നാമത്തത് സ്ത്രീ ശരീരമാണ് നാലാമത്തത് ആയുധ നിർമ്മാണവും അതിൻ്റെ വിതരണവുമാണ് മുതലാളിത്തം ഏറ്റവും കൂടുതൽ കാശു വാരിക്കൂട്ടുന്ന ചില മേഖലകൾ ഈ പറഞ്ഞത് ഈ പറയുന്ന വിഷയത്തെ മുതലാളിത്തം മുന്നോട്ട് വെക്കുന്ന ഇങ്ങനെയുള്ള ആശയങ്ങളെയും അതിന്റെ നിലപാടുകളെയും തുറന്നെതിർക്കുവാനും ബദൽ സംവിധാനം നിശ്ചയിക്കുവാനും ഇസ്ലാമിനാണ് സാധിക്കുന്നത് ഇസ്ലാമിന് മാത്രമേ സാധിക്കുന്നു എന്നുള്ളത് മുതലാളിത്തത്തെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് മുതലാളിത്തത്തെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് മറ്റുള്ള പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾ ഇതിനോട് രാജിയാവുകയാണ് സ്വർഗ ലൈംഗികത കുഴപ്പമില്ല എന്ന് മാർപ്പാപ്പ് പോലും ഫത്തുവ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഇസ്ലാമിക പണ്ഡിതന്മാർ അതിനെ ശക്തമായി എതിർക്കുന്നു ശക്തമായി എതിർക്കുന്നു ആയുധ നിർമ്മാണത്തിന്റെ മത്സരത്തിലാണ് മുതലാളിത്ത ലോകങ്ങൾ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന നാലായിരത്തിലേറെ വൈവിധ്യങ്ങളായ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ അമേരിക്കയുണ്ട് തൊട്ടുപുറകിൽ റഷ്യയുണ്ട് എന്നാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പ്രവാചകനാണ് അതിന്റെ അടിസ്ഥാനം ആ കാഴ്ചപ്പാട് എന്താണ് ആയുധങ്ങൾ സൂക്ഷിക്കാനല്ല ആയുധങ്ങൾ നിർമ്മിക്കാനല്ല പ്രവാചകൻ പഠിപ്പ് നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടാൻ പോലും ആഗ്രഹിക്കരുത് എന്നാണ് മുതലാളിത്തം ശത്രുവിനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയും ശത്രുവിനെ ചൂണ്ടിക്കാണിക്കുകയും ശത്രുവായി മുദ്ര കുത്തപ്പെട്ടിരിക്കുന്നവന് ഉന്മൂലനാശം നടത്തുന്നതിന് വേണ്ടി സർവ്വവിധ ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള ലോകത്തിന് തന്നെ ഭീഷണിയാകുന്ന മുതലാളിത്ത ചിന്തയെ നട്ടെല്ലോടുകൂടെ ചോദ്യം ചെയ്ത് അതിനെ എതിർക്കുവാനുള്ള ത്രാണി അതിന് ബദൽ സംവിധാനം പറയുവാനുള്ള സംവിധാനം ഇസ്ലാമിൽ മാത്രമാണ് അതുകൊണ്ട് ചില ആളുകൾ ഭയപ്പെടുന്നു ഇസ്ലാമിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകൂല വിമർശിക്കണം അപ്പോൾ ആശയത്തെ ആശയപരമായി നേരിടാൻ കഴിയാത്തത് ആ വിമർശനങ്ങൾ കുറെ ആരോപണങ്ങളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അവിടെയാണ് പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമയെ വിമർശിക്കുന്ന പ്രവാചകനെ നിന്ദിക്കുന്ന പ്രവണതകൾ കൂടി വരുന്നത് ഒരു കാലഘട്ടത്തിൽ മതവിമർശനം പ്രവാചക വിമർശനം മതവിശ്വാസികൾക്കിടയിൽ ഉണ്ടായിരുന്നു അത് ആ ഒരു തലത്തിൽ മാത്രമായിരുന്നു എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രവാചക വിമർശനം അല്ലെങ്കിൽ ഇസ്ലാം വിമർശനം എന്നത് ഒരു വർഗീയതയുടെ മാനത്തേക്ക് മാറിയിരിക്കുന്നു ആദ്യം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നു ആ വെറുപ്പ് പിന്നീട് ശത്രുതയിലേക്ക് കൊണ്ടെത്തിക്കുന്നു വെറുപ്പിൽ നിന്ന് ഉത്ഭുതമാകുന്ന ഉണ്ടാകുന്ന ശത്രുത വർഗീയതയിലേക്ക് കൊണ്ടെത്തിക്കുന്നു ഇന്ന് നമ്മുടെ രാജ്യത്താകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാകട്ടെ വർഗീയതയെ ആളിക്കത്തിക്കുവാൻ ഏറ്റവും നല്ല ഒരു മരുന്നായി പ്രവാചക നിന്ദ ഇസ്ലാം വിമർശനം മാറിയതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ബോധ്യമാകും ശരി ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വിഷയത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം സർവതല സ്പർശിയായ എല്ലാവർക്കും അനുകരിക്കാൻ കഴിയുന്ന കാലാധിവർത്തിയായ ഒരു നല്ല മാതൃകയുള്ള പ്രവാചകനെ നിരന്തര വിമർശിക്കുവാനും നിന്ദിക്കുവാനും ഇടവരുമ്പോൾ പ്രവാചകന്റെ അനുയായികളായ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ ചെയ്യേണ്ടത് ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തുകയാണ് വേണ്ടത് വൈകാരികമായ പ്രതികരണങ്ങളെല്ലാം നമ്മുടെ വൈകാരിക പ്രതികരണങ്ങൾ കാണുവാനും വൈകാരിക പ്രതികരണം സൃഷ്ടിക്കുവാനുമാണ് പലരും പ്രകോപനമുണ്ടാക്കുന്നത് പ്രകോപനങ്ങൾ കടിമകളായി ഇരകളായി വൈകാരികമായ പ്രതികരണങ്ങൾ നമ്മൾ നടത്തുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ ഉദ്ദേശങ്ങൾ എളുപ്പത്തിൽ യാഥാർത്ഥ്യമാകും അവർ ലക്ഷ്യം വെച്ചിരിക്കുന്ന എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം പ്രവാചകൻ അലൈഹി അല്ല കാണിച്ചിരിക്കുന്ന വിവേകം പ്രവാചകൻ അലൈഹി വല്ല ഒരു സമൂഹത്തെ വൈകാരിക തലത്തിലല്ല വളർത്തിയെടുത്തത് വിവേകത്തിന്റെ തലത്തിലാണ് പ്രവാചകൻ ആദ്യമായി ലോകത്ത് കേൾപ്പിച്ചത് ഇക്കറോ ബിസ്മി റബിക്ലദി ഹലക്ക് എന്നതാണ് വായിക്കാനും പഠിക്കാനും ഇന്നൊരു ജൂൺ പത്തൊൻപതിനാണ് നമ്മൾ ഈ പരിപാടി നടക്കുന്നത് എന്നത് സന്ദർഭോചിതമായി ഓർപ്പെടുത്തുന്നു ജൂൺ പത്തൊൻപത് നമ്മുടെ നാട്ടിൽ വായനാ ദിനമാണ് നിങ്ങൾ ബോംബുണ്ടാക്കൂ തോക്കുണ്ടാക്കൂ ആയുധങ്ങൾ നിർമ്മിക്കൂ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തൂ എന്നതല്ല ഖുർആാനിന്റെ കൽപ്പന നിങ്ങൾ വായിക്കൂ എന്നതാണ് വായിക്കുന്ന വായിക്കുന്നൊരു സമൂഹത്തിനുണ്ടാകുന്ന വിവേകമാണ് പുതിയ പുതിയ ചിന്തകളാണ് ലോകത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് ലോകത്തിന്റെ ഗതി വിഗതികളെ സംബന്ധിച്ചുള്ള ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ നിരൂപണങ്ങളാണ് ഈ കൃത്യമായ നിരൂപണങ്ങളാണ് അവതാനതയോടു കൂടെയുള്ള വിവേകത്തോടു കൂടെയുള്ള ഈ വിജ്ഞാന സമ്പാദനമാണ് പ്രവാചക നിന്ദയും ഇസ്ലാമോഫോബിയയും ഒക്കെ വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകേണ്ടത് അങ്ങനെ നാം അവധാനതയോട് ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രവാചകനെതിരെ ഏത് തലത്തിൽ നിന്നാണോ ഏത് പോയിന്റിൽ നിന്നാണോ വിമർശിക്കുന്നത് അതേ പോയിന്റിൽ വിമർശിക്കാനല്ല ലോകത്തിന് ഒരുപാട് സന്ദേശമാണ് നൽകുന്നത് എന്ന് കണ്ടെത്താൻ കഴിയുന്നത് ഒരു ഉദാഹരണം പറയാം നബി നബിസ്വല്ലാ അലൈഹി വസ്ലമിയുടെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തെ വിമർശിക്കുന്ന കൂട്ടത്തിൽ എപ്പോഴും വിമർശകന്മാർ ഉന്നയിക്കുന്ന അദ്ദേഹത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടതാണ് വിവാഹത്തിൽ തന്നെ ഭാര്യ അഥവാ ഭാര്യ സൈനബ ജഹ്ഷിനെ റസൂൽ അലൈഹി വിവാഹം കഴിച്ചത് ഒരു വലിയ അപരാധമായി പറയാറുണ്ട് ഈ പ്രവാചകൻ എന്ത് ധാർമ്മികതയാണ് ലോകത്ത് കൊടുക്കുന്നത് സ്വന്തം ദത്തുപുത്രന്റെ മകളെപ്പോലും സ്വന്തം ദത്തു പുത്രന്റെ ഭാര്യയെപ്പോലും വിവാഹം കഴിക്കാൻ ലജ്ജയില്ലാത്ത വ്യക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പരിഹസിക്കാറുള്ളത് ഇത് ഈ വിഷയം കേൾക്കുമ്പോൾ ഇതിന് കൃത്യമായി വിലയിരുത്താൻ നമുക്ക് സാധിക്കാതെ പോകുമ്പോൾ ഇതിലെന്തോ കഴമ്പുണ്ടെന്ന് തോന്നുന്നു പുതിയ തലമുറ ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റായ പ്രചരണങ്ങൾക്ക് അടിമകളായി പ്രവാചകരെ നിന്ദിക്കുകയും മതം വേണ്ടെന്ന് ചിന്തിക്കുകയും സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് ഒരു എൻ ആർ സി അഥവാ നോൺ റിലീജിയൻ കമ്മ്യൂണിറ്റിയെ വളരെ ബുദ്ധിപരമായി രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രവാചകരെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ എന്താണ് സൈനബിന്റെയും യും പ്രവാചകന്റെയും ഇടയിലുള്ള ഈ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലോകത്തിന് നൽകിയിരിക്കുന്ന സന്ദേശം ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഒന്ന് തന്നെയാണ് ഇസ്ലാമിൽ വിവാഹബന്ധം നിഷിദ്ധമാകുന്നത് അടുത്ത കുടുംബങ്ങൾക്കിടയിൽ അടുത്ത രക്തബന്ധത്തിൽപ്പെട്ടവർക്കിടയിൽ മാത്രമാണ് അതല്ലാതെ വിവാഹബന്ധങ്ങൾ നിഷിദ്ധമാകുന്നില്ല നിഷിദ്ധമാകുന്നില്ല അതുകൊണ്ട് തന്നെ ദത്തുപുത്രന്റെ ഭാര്യ എന്ന് പറയുന്നത് ഒരു അടുത്ത രക്തബന്ധത്തിൽപ്പെട്ട ഗണത്തിൽ പെടാത്തത് കൊണ്ട് തന്നെ അവരെ വിവാഹം കഴിക്കുന്നത് ജൈവികമായ ആരോഗ്യപരമായ ഒരു പ്രശ്നത്തിന് സാധ്യതയില്ല എന്നുള്ളത് ഇസ്ലാം അത് അംഗീകരിക്കുന്നു വിഷുഖർ മുപ്പത്തി മൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തി ഏഴാമത്തെ വചനത്തിൽ ഇത് കൃത്യമായി പറയുന്നുണ്ട് എന്തുകൊണ്ട് ഈ വിവാഹത്തെ അള്ളാഹു അംഗീകരിച്ചു ദത്തുപുത്രന്മാരുടെ ഭാര്യമാരുടെ വിഷയത്തിൽ വിശ്വാസികൾക്ക് ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല വേണമെങ്കിൽ അവർക്ക് വിവാഹം കഴിക്കുന്ന തടസ്സമില്ല എന്ന ഒരു വിധി ആ വിധിയോടൊപ്പം തന്നെ ഇതിലെ ചില മാനവികമായ സന്ദേശങ്ങളുണ്ട് അത് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നില്ല എന്താ മാനവികമായ സന്ദേശം ഈ വിവാഹത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ കാണാൻ കഴിയും ഇത് അടിമക്ക് നൽകിയിരിക്കുന്ന അംഗീകാരമാണ് ഇത് സ്ത്രീ സമൂഹത്തിന് നൽകിയിരിക്കുന്ന അംഗീകാരമാണ് സൈദ് റതി അള്ളാഹുനു ആദ്യം ഒരു അടിമയായിരുന്നു ഒരു അടിമയായിരുന്നു എന്നുള്ളത് കൊണ്ട് സമൂഹത്തിലെ ഒരു ഉന്നത കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ തനിക്ക് വാങ് കഴിക്കാൻ പറ്റില്ല എന്നതല്ല വേണമെങ്കിൽ വാങ് കഴിക്കാം എന്നതിൻ്റെ പ്രായോഗികമായ ഒരു മാതൃകയാണ് പ്രവാചകൻ അവിടെ കാണിച്ചു കൊടുക്കുന്നത് പ്രായോഗികമായ മാതൃക ഇന്നും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാജ്യത്ത് നിരന്തരം നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താണ് ദുരഭിമാന കൊലകളാണ് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾ ഉയർന്ന ജാതിയിൽപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അതിക്രൂരമായ രൂപത്തിൽ കൊലപ്പെടുത്തുന്ന വാർത്തകൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് തുടരുകയാണ് അപ്പോൾ വിവാഹ മേഖലയിൽ കടന്നു വരുന്ന പൊള്ളയായ പൊങ്ങച്ചത്തിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന അടിസ്ഥാനമില്ലാത്ത കുടുംബ മഹാത്മ്യങ്ങളെ പൊളിച്ചടക്കുകയാണ് റലിയുനു ഇവർ തമ്മിലുള്ള വിവാഹത്തിലൂടെ ഒന്നാമതായി ഉള്ളത് ഒരിക്കൽ അടിമയായിരുന്ന ഒരു വ്യക്തിക്ക് സമൂഹത്തിലെ ഒരു ഉന്നത കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുവാനുള്ള അനുവാദം ഇസ്ലാം നൽകുന്നു എന്നത് ഇസ്ലാം ഇത്തരം വിഷയത്തിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മാനവികതയുടെ തെളിവാണ് രണ്ടാമത്തേത് ഈ വിവാഹം ചില കാരണങ്ങളാൽ മുന്നോട്ട് പോയില്ല മുന്നോട്ട് പോയില്ല അവർ വേർ പിരിയുന്നു അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടെ വിവാഹം കഴിക്കുന്നു എന്താണ് അതിൽ സന്ദേശം അതിലും സന്ദേശമുണ്ട് അവിടെ അടിമയെയും സ്ത്രീയെയും വീണ്ടും അംഗീകരിക്കുകയാണ് അള്ളാൻഹു എന്ന് പറയുന്ന ആദ്യകാലത്ത് ഒരു അടിമ വിവാഹമോചനം ചെയ്തിരിക്കുന്ന ഒരു സ്ത്രീയെ ലോകത്തെ മഹാന്മാരിൽ ഉന്നതനും ഉന്നതന്മാരിലെ മഹാനുമായ മുഹമ്മദ് നബി അലൈഹി നബിസ്വല്ലാസ്വലമ വിവാഹം ചെയ്തു എന്നതിലൂടെ ജയ്തിന്റെ സ്ഥാനം ഉയർത്തുന്നു സൈരബിന്റെ സ്ഥാനം ഉയർത്തുന്നു എങ്ങനെയാണത് നമ്മുടെ നാട്ടിൽ ഒരു താഴ്ന്ന ജാതിക്കാരൻ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് ഒഴിവാക്കിയാൽ ആ സ്ത്രീയെ ഉന്നത കുടുംബത്തിൽപ്പെട്ട സമൂഹത്തിലെ ഉയർന്ന തലങ്ങളിലുള്ള എത്ര ആളുകൾ കല്യാണം കഴിക്കും ആരും കല്യാണം കഴിക്കില്ല പ്രവാചകനിലൂടെ അത് അള്ളാഹു മാതിരി കാണിച്ചു കൊടുക്കുകയാണ് ജെയ്ത് അടിമയായിരിക്കാം ജൈ നബീവിനെ വിവാഹമോചനം ചെയ്തിരിക്കാം പക്ഷെ അതൊന്നും വിഷയമല്ല ആ അങ്ങനെയുള്ള വിധവകളെ ആർക്കും കല്യാണം കഴിക്കാം എന്നതിലൂടെ പോലും അംഗീകരിക്കുകയാണ് പോലും ഒരു അംഗീകാരമാണ് അതേപോലെ തന്നെ എന്നെ ഒരു അടിമ കല്യാണം കഴിച്ചതിന്റെ പേരിൽ ഇനി മറ്റാരും കല്യാണം കഴിക്കില്ല അതല്ലെങ്കിൽ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാരായ ആരും എന്നെ കല്യാണം കഴിക്കില്ല എന്ന ചിന്തയിൽ നിന്ന് സൈനബിനെ മുക്തമാക്കുന്നു ലോകത്തിന് അതിലൂടെ വലിയ പാഠം കൊടുക്കുന്നു സൂചിപ്പിക്കുന്നത് വിമർശകന്മാർ ഏത് പോയിന്റിൽ നിന്ന് കൊണ്ടാണോ പ്രവാചകനെ വിമർശിക്കുന്നത് ഇസ്ലാമിനെ വിമർശിക്കുന്നത് അതേ പോയിന്റ് യഥാർത്ഥത്തിൽ വിമർശിക്കാനുള്ളതല്ല ലോകത്തിന് മഹത്തായ മാനവികമായ മാനുഷികമായ സംഭാവനകളെ സന്ദേശങ്ങളെ പ്രദാനം ചെയ്യാനുള്ളതാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇനി ഈ വിഷയത്തിന്റെ മറ്റു ഭാഗത്തേക്ക് പോകാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൈദ്ധാന്തിക ആചാര്യനായിട്ടല്ല നെരമറിച്ച് അദ്ദേഹം മുന്നോട്ടു വച്ചിരിക്കുന്ന സൈദ്ധാന്തിക ആശയങ്ങളെ കൃത്യമായി പ്രയോഗവൽക്കരത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന അതിൽ വിജയിച്ചിരിക്കുന്ന ലോകത്തെ ഏക നേതാവ് എന്ന രൂപത്തിൽ നമുക്ക് പരിചയപ്പെടാൻ കഴിയും വിമർശകന്മാർ ആ മേഖലയിലേക്കൊന്നും പോകാറില്ല നമുക്ക് ചിലത് പഠിക്കാം എന്തിനാണ് പ്രവാചകൻ ഇത് സയൻസിന്റെ കാലമല്ലേ സയന്റിസം അഥവാ ശാസ്ത്രമാത്രവാദം ജനങ്ങളുടെ സകലപാന പ്രശ്നങ്ങൾക്കും ശാസ്ത്രം മതി ശാസ്ത്രജ്ഞന്മാർ മതി പ്രവാചകൻ വേണ്ടതില്ല എന്ന് ഒരു അടിസ്ഥാനവുമില്ലാതെ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ അലിച്ചു നോക്കൂ ലോകത്ത് ഒരുപാട് ശാസ്ത്രജ്ഞരുണ്ടായിട്ടുണ്ട് ഒരുപാട് സയൻസ് ലാബുകൾ ഇന്നും പ്രവർത്തിച്ചു വരുന്നുണ്ട് ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ള ഒരു ശാസ്ത്രജ്ഞനോ ഒരു ടീം ശാസ്ത്രജ്ഞന്മാർക്കോ ഒരു പ്രദേശത്തെങ്കിലും എങ്കിലും മദ്യപാനത്തെ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ അവർ ജീവിച്ച് വളർന്ന് അവർ ജീവിക്കുന്ന അവർ ഗവേഷണം നടത്തുന്ന യൂണിവേഴ്സിറ്റിയുടെയോ അല്ലെങ്കിൽ അവിടെ വീട് നിൽക്കുന്ന ഒരു വില്ലേജിലെയോ അവിടെയുള്ള മദ്യപാന്മാരുടെ മദ്യത്തിലൂടെ ആസി ആസക്തിയെ ഇല്ലായ്മ ചെയ്യുവാനും ഒരു ഗ്രാമത്തെ മദ്യമുക്ത ഗ്രാമമാക്കി പരിവർത്തിപ്പിക്കുവാനും സാധിച്ചിട്ടുണ്ടോ അവിടെയാണ് പ്രവാചകൻ സല്ലാ ചെലവ് വിജയിക്കുന്നത് പ്രവാചകന്റെ വരുന്ന കാരക്ടർ നമുക്കറിയാം മദ്യത്തിന് അടിമകളായിരുന്നു പ്രവാചകൻ വന്ന് അവരിൽ നവോത്ഥാനത്തിന് ചിന്തകൾ പരലോകത്തിന്റെ ചിന്തകളൊക്കെ ഉയർത്തി കൊണ്ടുവന്നപ്പോൾ പിന്നീട് ആ സമൂഹം മദ്യത്തിന്റെ വിരോധികളായി മാറി ചരിത്രത്തിൽ കാണാൻ കഴിയും മദ്യനിരോധനം വന്നതിന് ശേഷം പ്രവാചകനോട് ചില സ്വഹാബികൾ ചോദിക്കുന്നുണ്ട് പ്രവാചക ഞങ്ങൾ മുൻപ് മദ്യം ഒഴുക്കിയ പ്രദേശത്ത് പിന്നീട് പുല്ല് മുളച്ചു വന്നിട്ടുണ്ട് ആ പുല്ല് ഞങ്ങളുടെ ഒട്ടകം ഭക്ഷിക്കുന്നുണ്ട് ആ ഒട്ടകത്തിന്റെ പാല് കുടിക്കൽ ഞങ്ങൾക്ക് അനുവദിയമാണോ ഒരു സമൂഹത്തെ ഇത്രമേൽ സ്വാധീനിച്ച പരിവർത്തനത്തിന് വിധേയമാക്കിയ മുഹമ്മദ് നബി ബിബി അലൈഹി അലൈവിസ്വലമയെ പോലുള്ള ഒരു നേതാവിനെ വേറെ കാണാൻ കഴിയില്ല രണ്ടാമത്തേത് പലിശയാണ് ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും പലിശ എന്നത് ആളുകൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു സാമ്പത്തിക മേഖലയിൽ ക്യാൻസർ ആണ് പലിശ എന്നാലും ഒരേണ്ണി വിഭാഗം മുതലാളിത്ത വിഭാഗം പലിശയെ ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും താലോലിക്കുന്നുണ്ട് പലിശ ഒരു സമൂഹത്തെ ലോകത്ത് ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ കഴിയില്ലെങ്കിൽ മുഹമ്മദിൻ സാഹുലി സാധിച്ചിട്ടുണ്ട് അനുവദിച്ചിരിക്കുന്നു പലിശയെ നിരോധിച്ചിരിക്കുന്നു തുടങ്ങിയിരിക്കുന്ന ആയത്തുകളൊക്കെ ഇറങ്ങിയപ്പോൾ പ്രവാചകൻ തന്നെ ആദ്യമായി പ്രഖ്യാപിക്കുകയാണ് പലിശക്കെതിരെയുള്ള പ്രഖ്യാപനം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ലഭിക്കാനുണ്ടായിരുന്നതൊക്കെ പ്രവാചകൻ ആദ്യം തന്നെ ഒഴിവാക്കി ഈ ഒഴിവാക്കൽ കണ്ടപ്പോൾ പ്രവാചകന്റെ സ്വഹാഭിമാർ അത് ഏറ്റെടുക്കുന്നു അങ്ങനെ ലോകത്ത് പലിശ മുക്തമായ പലിശരഹിതമായ ഒരു സാമ്പത്തിക സംവിധാനത്തെ ഉണ്ടാക്കുകയും പലിശ മുക്തമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ വിജയിച്ച ഒരു വ്യക്തിയെ കാണാൻ കഴിയില്ല ദാരിദ്ര്യ നിർമാർജനം നമ്മൾ നേരത്തെ പറഞ്ഞു എത്ര എത്ര നോബൽ പ്രൈസുകളാണ് ലോകത്തിലെ വിവിധ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്ക് ലഭിച്ചത് പക്ഷെ ഏതെങ്കിലും ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്ന ഒരു ലേഖനത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗവേഷണ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു നാട്ടിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു വാർഡിൽ അവിടെ പോലും ദാരിദ്ര്യ നിർമാർജനം നടത്താൻ സാധിച്ചിട്ടില്ല എന്നാൽ പ്രവാചകൻ ചെയ്തതോ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്ന ജക്കാത്തിലൂടെ സ്വതക്കയിലൂടെ കടം കൊടുക്കുന്ന ചിന്താഗതിയിലൂടെ ഒരുപാട് കുടുംബങ്ങളുടെ ഒരുപാട് സമൂഹങ്ങളുടെ ഒരുപാട് പ്രദേശങ്ങളുടെ ദാരിദ്ര്യം ഇല്ലാതെയായി മാറി മിസ്കീനുകൾക്കും ഫക്കീറന്മാർക്കും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സക്കാത്തിന്റെ വിഹിതം വാങ്ങാൻ പോലും ചില പ്രദേശങ്ങളിൽ ആളുകൾ ഉണ്ടായില്ല എന്നത് പ്രവാചകൻ സല്ലാഹു അല്ലെല്ലാം കേവലം ഒരു സൈദ്ധാന്തിക ആചാര്യൻ മാത്രമല്ല തന്റെ ആശയങ്ങളെ പ്രയോഗവൽക്കരത്തിൽ കൊണ്ടുവരുന്നതിൽ ഇത്രമേൽ വിജയിച്ചിരിക്കുന്ന പ്രവാചകനെ പോലെ ഒരു പരിഷ്കർത്താവിനെ വേറെ കാണാൻ കഴിയില്ല എന്നതിൻ്റെ കൂടെ തെളിവായിരുന്നു യുദ്ധക്കൊതിയന്മാരായിരുന്നു അവർ യുദ്ധക്കൊതിയന്മാർ നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി പത്തും നാൽപ്പതും വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധം ചെയ്ത ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്ന ആളുകൾ പിന്നീട് പ്രവാചകന്റെ അധ്യാപനത്തിന് വിധേയമായി അതിസങ്കീർണമായ വിഷയങ്ങൾക്ക് പോലും ക്ഷമിക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനുമുള്ള മഹാ മനസ്സിന്റെ ഉടമകളായി തീർന്നു സയന്റിസം സയൻസ് മതി ശാസ്ത്രം മതി ശാസ്ത്രമാത്രവാദമുന്നയിക്കുന്ന ആളുകൾ നമുക്ക് അവിടെ ചോദിക്കാനുണ്ട് ഏത് ശാസ്ത്രജ്ഞന്റെ ഇടപെടൽ കൊണ്ടാണ് ലോകത്ത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് യുദ്ധചിന്ത ഇല്ലാതായി സമാധാനത്തിന്റെ ചിന്ത കടന്നു വന്നത് കാണിക്കാൻ കഴിയില്ല ആർക്കും കാണിക്കാൻ കഴിയില്ല സ്ത്രീ ജന്മത്തെ അപമാനമായി കാണുന്ന കുഴിച്ചുമൂടുന്ന അഭിമാനമായി കണ്ട ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ വരുത്തിയ പരിവർത്തനം എന്താണ് പ്രവാചകൻ വരുത്തിയ പരിവർത്തനം സ്ത്രീകളെ ആദരിക്കുന്നിടത്താണ് ഒരു മനുഷ്യൻ മാന്യനായി മാന്യനായിത്തീരുന്നത് എന്ന സന്ദേശമാണ് മ അക്രമുന്ന ഇല്ലാ കരീം മാന്യന്മാരല്ലാതെ സ്ത്രീകളെ ആദരിക്കില്ല നീചന്മാരല്ലാതെ സ്ത്രീകളെ നിന്ദിക്കയില്ല എന്ന പ്രവാചകന്റെ അധ്യാപനം നോക്കൂ ആ സമൂഹം പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നത് അപമാനമായി കണ്ട് കുഴിച്ചു മൂടുന്നത് അഭിമാനമായി കണ്ട് ആ സമൂഹം പിന്നീട് പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നതിൽ സന്തോഷിക്കുകയും പെൺകുഞ്ഞുങ്ങളെ പോറ്റു വളർത്തുന്നത് സ്വർഗത്തിന്റെ പാതയായി വിശ്വസിക്കുകയും ചെയ്തു അപ്പോൾ പ്രവാചകൻ എന്താണ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ നിരന്തരമായ പഠനങ്ങൾ വേണം വിമർശകന്മാർ ഉന്നയിക്കുന്ന പ്രത്യേകിച്ച് ഇസ്ലാമിക ശത്രുക്കൾ പടച്ചുവിട്ടിരിക്കുന്ന അടിസ്ഥാനമില്ലാത്ത ചരിത്രങ്ങളുടെ പിന്നാലെ നമ്മുടെ മക്കളും അത് മനസ്സിൽ കയറ്റി വെച്ച് അതാണ് സത്യമെന്ന് കരുതുമ്പോൾ പ്രവാചകനിൽ നിന്നുള്ള അകൽച്ചയായിരിക്കും ഉണ്ടാകുന്നത് നെരമറിച്ച് ഈ ചരിത്രങ്ങളുടെ ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതിയെ കൂടി ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കണം അതുപോലെ മറ്റൊന്ന് വിമർശകന്മാർ കാണാതെ പോയിരിക്കുന്ന ചില കാര്യങ്ങൾ പ്രവാചകൻ സാഹു അലൈഹി സ്വലമ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ സൊസൈറ്റിയുടെ പ്രത്യേകത എന്താ ഇവര് പറയും ലോകത്ത് എവിടെ ബോംബ് സ്ഫോടനം ഉണ്ടായാലും അതിന്റെ കാരണം മുസ്ലിങ്ങളാണ് മുസ്ലിംകൾക്ക് അതിന് പ്രചോദനം മുഹമ്മദ് നബിയാണ് കാരണം മുഹമ്മദ് എൻവി ലോകത്തുണ്ടാക്കിയത് അസഹിഷ്ണുതയാണ് അസഹിഷ്ണുതയെ ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു നബി അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ അനുയായികൾ ബോംബ് പൊട്ടിക്കുന്നു സ്ഫോടനമുണ്ടാക്കുന്നു തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നിരതരായിക്കൊണ്ടിരിക്കുന്നു ഈ ആരോപണത്തിൽ എത്രമാത്രം സത്യമുണ്ട് യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് അവധാനതയോടെ പഠിക്കുമ്പോൾ കാര്യങ്ങൾ ബോധ്യമാകും ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്നാൽ പ്രവാചകൻ സല്ലാവിസ്വലാം വളർത്തിയെടുത്തിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന അതിമഹത്തായ ചില ഗുണങ്ങളുണ്ട് അത് കാണാതെ പോകരുത് നമുക്ക് മദ്യപാനത്തിന്റെ കണക്കെടുക്കാം നമ്മുടെ ചുറ്റുവട്ടത്തെ മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്ത ആളുകളുമുണ്ട് ഈ ജനവിഭാഗങ്ങളിൽ ഏറ്റവും കുറച്ച് മദ്യം ഉപയോഗിക്കുന്ന ജനവിഭാഗം ആരാ മുസ്ലിങ്ങൾ തീരെ മദ്യം കഴിക്കാറില്ല ലഹരി ഉപയോഗിക്കാറില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ മദ്യം ഉപയോഗിക്കുന്ന മദ്യഷാപ്പിലേക്ക് നിരന്തരം കയറി ചെല്ലുന്ന ആളുകളിൽ ഏറ്റവും കുറച്ച് കയറി ചെല്ലുന്ന ഏത് മതവിശ്വാസികളാണ് ഒരു സംശയവുമില്ല അത് മുസ്ലിങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നൂറുകണക്കിന് ബാറുകളുണ്ട് കള് ഷാപ്പുകളുണ്ട് ഇതിൽ ഏത് സമുദായത്തിൽപ്പെട്ടിരിക്കുന്ന പെട്ടിരിക്കുന്ന വ്യക്തികളുടെ കള്ള് ഷാപ്പ് ബാറുകളായിരിക്കും ഏറ്റവും കുറവുള്ളത് വളരെ വളരെ വിരളമാണ് മുസ്ലിം സമൂഹത്തിലെ ആളുകൾ കള്ളുശാപ്പ് നടത്തി എന്തുകൊണ്ട് മദ്യം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ അപകടമാണ് ദുരന്തമാണ് സമൂഹത്തിന് അപകടത്തിലാക്കുന്ന ദുരന്തത്തിലാക്കുന്ന ഈ മദ്യത്തിന്റെ മേഖലയിൽ മുസ്ലിങ്ങൾ ഒഴിഞ്ഞു നിൽക്കാൻ കാരണം എന്താണ് സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പണിയെടുത്തിരിക്കുന്ന ഒരു പ്രവാചകന്റെ അനുയായികളാണ് മുസ്ലിങ്ങൾ എന്നുള്ളത് കൊണ്ട് വിമർശകന്മാർ കാണാതെ പോയിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് മറ്റൊന്ന് ലോകത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളും അല്ലാത്തവരുമായ ജനവിഭാഗങ്ങൾ അതിൽ മതവിശ്വാസികളുണ്ട് മതത്തെ നിഷേധിക്കുന്ന ആളുകളുണ്ട് ഈ ജനവിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ ദാനധർമ്മം നിർവഹിക്കുന്ന ആളുകൾ ആരാണ് ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഏതു മാസത്തിലാണ് അത്ഭുതപ്പെടും വിശുദ്ധ റമദാൻ മാസം വിശുദ്ധ റമദാൻ മാസത്തിൽ ലോകത്ത് നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെപ്പോലെ ഒരൊറ്റ മാസത്തിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല കോടിക്കണക്കിന് ഡോളറിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് റമലാൻ മാസത്തിൽ നടക്കുന്നത് റമലാൻ മാസത്തിൽ മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ പട്ടിണി കിടക്കുകയാണെങ്കിൽ പോലും ആ റമലാൻ മാസം കഴിഞ്ഞാലും രണ്ടും മൂന്നും നാലും അഞ്ചും മാസങ്ങൾ പട്ടിണിയില്ലാതെ സുഭിക്ഷമായി ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ഓരോ റമലാനിലൂടെയും പാവപ്പെട്ടവന്റെ വീടകങ്ങളിലേക്ക് എത്തുന്നു എന്തേ ലോകത്ത് മറ്റു മാസങ്ങളില്ലേ എത്രയോ മതവിശ്വാസികൾക്ക് അവിടെ പുണ്യപ്പെട്ട മാസങ്ങളുണ്ട് അവർ ഭക്തിയോടെ കാണുന്ന മാസങ്ങളുണ്ട് പക്ഷെ ആ മാസങ്ങളിൽ ഒന്നും നടക്കാത്ത വിധം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ റമലാനിൽ നടക്കാനുള്ള കാരണം എന്താണ് റമലാനിനെ റമലാനാക്കിയത് എന്താണ് മുഹമ്മദ് എന്ന വ്യക്തി വ്യക്തിതലത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ എന്ന ഉന്നതമായ പദവിയിലേക്ക് മാറിയിരിക്കുന്ന മാസമാണ് റമലാൻ മാസം ഇവർ വിമർശിക്കുന്നത് മുഹമ്മദിനെയല്ല മുഹമ്മദ് നബിയെയാണ് എങ്കിൽ മുഹമ്മദ് എന്ന വ്യക്തി വ്യക്തി തലത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ എന്ന ഉന്നതമായ പദവിയിലേക്ക് ആ സ്ഥാനം അലങ്കരിക്കാൻ തുടങ്ങിയ മാസമാണ് റമദാൻ മാസം ആ മാസത്തിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആ മാസത്തിലാണ് പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്നത് ആ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ദരിദ്രർക്ക് മിസ്കീനുകൾക്ക് ആശ്വാസമാക്കുന്നത് ലോകത്ത് എത്രയോ ആളുകൾ വന്നിട്ടുണ്ട് പല രൂപത്തിലുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് അവർ ജനിച്ചിരിക്കുന്ന തീയതിയും മരിച്ചിരിക്കുന്ന വർഷവും തീയതിയും ഒക്കെ ആളുകൾക്ക് അറിയാം പക്ഷേ പക്ഷേ മുഹമ്മദ് നബി നബിയായ മാസം റമലാൻ മാസത്തിൽ ലോകത്തിലെ ആളുകൾക്ക് ലഭിക്കുന്ന ആശ്വാസം ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ ആശ്വാസ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന് ലഭിക്കുന്ന സമാധാനം വേറെ എവിടെയും കിട്ടുന്നില്ല എന്താ ഇതിന്റെ അർത്ഥം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഠിന്യത്തിന്റെയോ അസഹിഷ്ണുതയുടെയോ പ്രവാചകനായിരുന്നില്ല അദ്ദേഹം പ്രവാചകനായ സന്ദർഭം മുതൽ ലോകത്തിന് ആശ്വാസമാണ് ലഭിക്കുന്നത് ഇങ്ങനെ പ്രവാചകനെ വായിക്കാൻ വിമർശകന്മാർക്ക് സാധിക്കുന്നില്ല അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര കണ്ടാണോ ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നത് അതിന്റെ ശതമാനം ഗ്രാഫ് കൂടുകയുള്ളൂ എല്ലാ മേഖലയിലും അതുപോലെ തന്നെ മാനവികതയുടെ വിഷയം വലിയ സംഭവമാണ് ഇന്നും നമ്മൾ ആധുനിക ലോകം എന്നൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താ ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് നമ്മുടെ തൊട്ടടുത്ത കർണാടകയിൽ നിന്ന് വാർത്ത വന്നത് താഴ്ന്ന ജാതിക്കാരായ ആളുകൾ ഒരു ക്ഷേത്രത്തിൽ കയറി അവരുടെ പൂജ നടത്താൻ ആരാധന നടത്താൻ ഒരു വലിയ പോലീസ് സന്നാഹത്തിന്റെ സംരക്ഷണം ആവശ്യമായി വന്നു തൊട്ടടുത്ത സംസ്ഥാനം കേരള കർണാടകയിൽ നിന്ന് ഇപ്പോഴുമുണ്ട് നമ്മുടെ നാട്ടിൽ താഴ്ന്ന ജാതിക്കാരൻ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ആരാധന നടത്തിയാൽ പിന്നെ അവിടെ ശുദ്ധി കലശം നടത്തുന്നു എന്നാൽ മുഹമ്മദ് സലഹുലി സ്വലമ ഉണ്ടാക്കിയിരിക്കുന്ന സാമൂഹിക മാനവിക പരിവർത്തനം എന്താണ് മറ്റുള്ളവർ താഴ്ന്ന ജാതിക്കാർ കയറിയാൽ ക്ഷേത്രം ശുദ്ധീകരിക്കുമെങ്കിൽ ആരാധനാലയം ശുദ്ധീകരിക്കുമ്പോൾ പ്രവാചകൻ ചെയ്തത് ലോകത്തെ ആദ്യത്തെ ആരാധനാലയത്തെ ശുദ്ധീകരണത്തിന് വിധേയമാക്കി കറുത്തവനിൽ കറുത്തവനായ ബിലാൽ റതി അള്ളാഹ്ഹുവിനെ അവിടെയുള്ള അതിശ്രേഷ്ഠമായ ആരാധനയ്ക്ക് വേണ്ടി ബാങ്ക് വിളി നിർവഹിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ് ചെയ്തത് ആരായിരുന്നു ബിലാൽ റബി അള്ളാഹുനഹു നമുക്കറിയാം ഒരു മനുഷ്യനെ അടിച്ചമർത്താൻ അവഗണിക്കാൻ അവിടെ അവകാശങ്ങൾ ധ്വംസിക്കുവാൻ ഏത് കാലഘട്ടത്തിലും കുറെ മാനദണ്ഡങ്ങൾ സമൂഹം കരുതി പോന്നിട്ടുണ്ട് അതിൽ ഒന്ന് അവൻ അടിമയാവുക എന്നതാണ് രണ്ടാമത്തവൻ കറുത്തവനാവുക മൂന്നാമത്തവൻ ദരിദ്രനാവുക നാലാമത്തവൻ വിദേശിയാവുക എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നാലു മാനദണ്ഡങ്ങളും ആധുനിക കാലഘട്ടത്തിൽ പോലും മനുഷ്യാവകാശ ധംസനത്തിന് വേണ്ടി ആളുകൾ നിമിത്തമാക്കുന്ന ഈ നാലു മാനദണ്ഡങ്ങളും ഒരുപോലെ ഒത്തിണങ്ങിയിരിക്കുന്ന വ്യക്തി ബിലാൽ റതി അള്ളാഹ്നു പക്ഷെ ആ ബിലാൽ റലിഅള്ളാഹ്നുവിനെയാണ് ലോകത്തെ ആദ്യത്തെ ആരാധനാലയത്തെ ഒരു വലിയ ശുദ്ധികലശത്തിന് വിധേയമാക്കി ആരാധനക്ക് വേണ്ടി പ്രവാചകന് വിളിക്കുന്നത് ഇത് കാണാൻ കഴിയുന്നില്ല നോക്കൂ ഹജ്ജിന്റെ മാസമാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത് ഖുദു അന്നി നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിങ്ങൾ പഠിക്കുക ഉൾക്കൊള്ളുക ഹജ്ജ് കർമ്മത്തിൽ നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നത് ഹജ്ജിന്റെയും ഉംറയുടെയും കർമ്മങ്ങൾ അതിൽ ഒന്ന് സൊഫയുടെയും മർവയുടെയും ഇടയിലുള്ള നടത്തമാണ് ഇസ്ലാമിൽ സ്ത്രീകളെ അവഹേളിച്ചു നിന്നിച്ചു പ്രവാചകൻ സ്ത്രീ വിരുദ്ധനാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമിയുടെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ ചര്യയുടെ അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് ഈ സൊഫാമർവ കുന്നുകൾക്കിടയിലുള്ള നടത്തം ആരുടെ ചര്യാണ് മഹതിയായ ഹാജറ അലി സ്ലാത്തു വസ്സലാം നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ത്രീയെ അടിച്ചമർത്താൻ ഒരു സ്ത്രീയുടെ അവകാശങ്ങൾ നിഷേധിക്കുവാൻ ഒരു സ്ത്രീയെ അവഗണിക്കുവാൻ ഏത് കാലഘട്ടത്തിലും കുറെ മാനദണ്ഡങ്ങൾ ലോകം സ്വീകരിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് അവൾ ഒരു സ്ത്രീയായി എന്നത് തന്നെയാണ് രണ്ടാമത്തത് അവൾ കറുത്തവൾ വെളുത്ത പെണ്ണിന് കിട്ടുന്ന അംഗീകാരം കറുത്ത പെണ്ണിന് കിട്ടാറില്ല മൂന്നാമത്തവൾ അടിമയാണ് നാലാമത്തത് ദരിദ്രയാണ് അഞ്ചാമത്തത് വിദേശിയാണ് ഈ അഞ്ച് കാര്യങ്ങളും ഒരുപോലെ സമന്വയിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഹാജറ അലൈസലത്തു വസ്സലാം അപ്പൊ ഒരു പെണ്ണിനെ ഏത് രൂപത്തിലും അവഗണിക്കുവാൻ ഏത് രൂപത്തിലും ആക്ഷേപിക്കുവാൻ അവളെ അവളുടെ അവകാശങ്ങൾ ധവസിക്കുവാൻ എന്നും ലോകം കണ്ടിരിക്കുന്ന ഇത്തരം എല്ലാ നിമിത്തങ്ങളും ഒത്തു വന്നിട്ട് പോലും പ്രവാചകൻ അലൈഹി സല്ലാമ ഒരാട് ഹജ്ജ് ഉമ്ര അത് പൂർണ്ണമാകണമെങ്കിൽ കുന്നുകൾക്കിടയിൽ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് മഹദി ഹാജറ അലൈഹി സ്വലാത്തു വസ്സലാം നടന്നതുപോലുള്ള നടത്തം നിങ്ങളും നടക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരലാണ് സ്ത്രീകൾക്കുള്ള അംഗീകാരമാണ് ആ നടത്തം നടക്കേണ്ടത് ആരാണ് സ്ത്രീകൾ മാത്രമല്ല ആഫ്രിക്കയിൽ നിന്ന് വരുന്ന സ്ത്രീകൾ മാത്രമല്ല അടിമകൾ മാത്രമല്ല ദരിദ്രൻ മാത്രമല്ല പിന്നെയോ ലോകത്തെ അതിസമ്പന്ന രാഷ്ട്രത്തിന്റെ അധിപനാണ് ഉമ്രക്കും ഹജ്ജിനും വരുന്നതെങ്കിൽ പോലും അവനും ഈ നടത്തം നടന്നിരിക്കണം അപ്പോൾ എന്താണ് പ്രവാചകൻ ഉണ്ടാക്കിയത് ഇത് വിമർശകന്മാർക്ക് കാണാൻ കഴിയാതെ പോയിരിക്കുന്ന കാര്യങ്ങളാണ് മാനവികതയെ മാനുഷികതയെ സമഭാവനയെ സഹാവർത്തിത്വത്തെ ഇത്രമാത്രം ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന അത് ഇത്രമാത്രം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്ന പ്രവാചകൻ സാഹു അലൈഹി സ്വലമ ഒരു കാര്യം കൂടെ പറയട്ടെ നമസ്കാരത്തിലെഫ് നമസ്കാരത്തിലെഫ് എന്താണ് സൊഫ് നൽകുന്ന സന്ദേശം ഒരാൾ ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടി പുണ്യമുണ്ട് ജമായത്തായി നമസ്കരിക്കുമ്പോൾ പ്രത്യേകിച്ച് പള്ളിയിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ എന്നാൽ ഒറ്റക്ക് നമസ്കരിക്കുമ്പോഴും ജമായത്തായി നമസ്കരിക്കുമ്പോഴും പ്രത്യേകിച്ച് ജമായ നമസ്കാരത്തിൽ പുതുതായി യാതൊന്നും ചൊല്ലാനുമില്ല പറയാനുമില്ല ഒറ്റക്ക് നമസ്കരിക്കുമ്പോൾ എന്താണോ അത് തന്നെയാണ് ജമായത് നമസ്കാരം പക്ഷെ കൂലി ഇരുപത്തിയേഴ് ഇരട്ടിയാണ് എന്തായിരിക്കാം കാരണം അത് ചിന്തിക്കുമ്പോൾ കാണാൻ കഴിയും പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്ന പള്ളികളും ആ പള്ളികളിൽ വെച്ച് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്ന ജമായത് നമസ്കാരങ്ങളും സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന മനുഷ്യത്വത്തിന്റെ സമഭാവനയുടെ ചിന്തയുടെ ഉയർന്ന പാഠങ്ങൾ അതിലൂടെ കാണാൻ കഴിയും പള്ളിയിലെ സൊഫിൽ ആരാ നിൽക്കുന്നത് ഒരു സൊഫിൽ നിൽക്കുന്നത് രാജാവുണ്ട് പ്രധാനമന്ത്രിയുണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പക്ഷേ ചെരുപ്പ് കുത്തിയായിരിക്കാം ലോകത്തെ അതി കോടീശ്വരനായ വ്യക്തിയുടെ അരികിൽ തൊട്ടുരുമി നിൽക്കുന്നത് ഒരുപക്ഷെ ഏറ്റവും വലിയ ദരിദ്രനായിരിക്കാം ഇസ്ലാമിലെ സ്വഫ് നൽകുന്നത് സ്വഫ് കേവലം ഒരു ലൈൻ അല്ല സ്വഫിന്റെ അർത്ഥം ക്യൂ വരി ലൈൻ എന്നൊക്കെയാണ് പക്ഷേ അത് സാധാരണ ഒരു വരിയല്ല ലോകത്തുനിന്ന് എപ്പോഴും ഞാൻ നീ വെളുത്തവൻ കറുത്തവൻ വിദേശി സ്വദേശി തൊഴിലാളി മുതലാളി തുടങ്ങിയിരിക്കുന്ന വർഗവിവേചനങ്ങളുടെ പേരിൽ എപ്പോഴും നിരന്തരം സംഘട്ടനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘടനാത്മകമായ മനസ്സിൽ കഴിയുന്ന ആളുകൾക്കിടയിൽ ഓരോ നേരവും അഞ്ചു നേരം ബാങ്ക് പൊളിക്കുമ്പോൾ പള്ളിയിൽ കയറി ഈ സൊഫിൽ നിൽക്കുമ്പോൾ അവര് ചിന്ത മാറുകയാണ് പള്ളിയിലെ സൊഫീലല്ലാതെ എവിടെയാണ് ഇങ്ങനെ നിൽക്കാൻ കഴിയുക ഒരു പ്രധാനമന്ത്രിയുടെ അരികിൽ ഈ നാട്ടിലെ സാധാരണക്കാർ നിൽക്കാൻ കഴിയുമെങ്കിൽ അത് പള്ളിയുടെ സൊഫീലാണ് രാജ്യത്തെ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്റെ തൊട്ടരികിൽ ഈ നാട്ടിലെ ഒരു സാധാരണക്കാരന് ഒരു യാചകന് നിൽക്കാൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തെ തൊട്ടുരുമി നിൽക്കാൻ കഴിയുമെങ്കിൽ അത് ഇസ്ലാമിലെ പള്ളിയിലെ സ്വഫിലാണ് ആ സൊഫ് പഠിപ്പിച്ചത് വേറെ ആരുമല്ല പ്രവാചകനാണ് പ്രവാചകൻ സുല്ലാസ്ലാമ നൽകിയിരിക്കുന്ന സന്ദേശം മനുഷ്യന്റെ മനസ്സിൽ മനുഷ്യനായി പിറന്നവനെ മനുഷ്യനായി അംഗീകരിക്കാൻ മനുഷ്യനായി പിറന്നവന് മനുഷ്യനായി വില കൽപ്പിക്കാൻ പ്രവാചകൻ സല്ലാസ്വല ഒരുപാട് സന്ദേശങ്ങൾ നൽകിയത് ചില ആരാധനാലയങ്ങളുടെ അങ്കണത്തിൽ അലഞ്ഞു നടക്കുന്ന പശുവിനും കുരങ്ങിനും എലിക്കും മറ്റു മൃഗങ്ങൾക്കും ലഭിക്കുന്ന പരിഗണന പോലും സമൂഹത്തിൽ പിറന്നു താഴ്ന്ന ജാതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന ചില ജാതിയിൽ ആളുകൾക്ക് ലഭിക്കാതെ പോകുമ്പോൾ ഇസ്ലാമിലെ പള്ളികൾ നൽകുന്നത് മനുഷ്യ സമൂഹത്തിൽ എല്ലാവരും ഈ സൊഫിൽ ഒരുപോലെയാണ് ഒരുപോലെയാണ് ഇത് പഠിപ്പിച്ച പ്രവാചകനാണ് ഇത് പഠിപ്പിച്ച പ്രവാചകനാണ് അപ്പോ ലോകത്ത് മാനുഷികതക്ക് മാനവികതക്ക് സമത്വ ചിന്തക്ക് വലിയ കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും പ്രവാചകനെ പഠിപ്പിച്ചിരിക്കുന്ന ജമാ നമസ്കാരങ്ങൾക്ക് പ്രവാചകനെ പഠിപ്പിച്ചിരിക്കുന്ന പ്രവാചകനെ പഠിപ്പിച്ചിരിക്കുന്ന ഹജ്ജ് ഉംറ തുടങ്ങിയിരിക്കുന്ന ആരാധനാ കർമ്മങ്ങൾക്ക് വലിയ പുണ്യമുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ വിമർശകന്മാര് കാണാതെ പോയൊരു വിഷയം എന്താണെന്ന് അറിയാം നേരത്തെ നമ്മൾ പറഞ്ഞു മദ്യത്തിന്റെ കണക്ക് അതിലേറ്റവും കുറവ് മുസ്ലിങ്ങളാണ് അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യുന്ന വിഷയത്തിൽ ഏറ്റവും കുറവുള്ളതും ഈ പ്രവാചകന്റെ അനുയായികളാണ് ഈ പ്രവാചകന്റെ അനുയായികളാണ് ലോകത്ത് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു വലിയ അബദ്ധ ജടിലമായ അടിസ്ഥാനമില്ലാത്ത ഒരു വിഷയത്തെ പറയാറുണ്ട് മതം ഒഴിവാക്കിയിരിക്കുന്ന പ്രവാചകനെ ഒഴിവാക്കിയിരിക്കുന്ന സമൂഹങ്ങളിലെ ആളുകൾക്കാണത്രേ വലിയ സന്തോഷമുള്ളത് ഞാൻ ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല എന്നാൽ ആത്മഹത്യയുടെ ഇൻഡെക്സ് പരിശോധിക്കുക സൂയിസൈഡ് ഇൻഡക്സ് ലോകത്തെ മാത്രം ആത്മഹത്യ ചെയ്യുന്ന ജനവിഭാഗം ലോകം പോകട്ടെ നമുക്ക് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വരാം നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഏറ്റവും കുറവ് ആത്മഹത്യ ജില്ല ഏതാണ് ഈ മലപ്പുറം ജില്ലയാണ് ഈ മലപ്പുറം ജില്ലയാണ് ഈ മലപ്പുറം ജില്ലയിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും അവരുടെ മോഡലായി സ്വീകരിച്ചത് ആരെയാണ് അത് ഏതെങ്കിലും സ്വതന്ത്ര ചിന്തകനെയല്ല ഏതെങ്കിലും നിരീശ്വരവാദ പ്രസ്ഥാനത്തിന്റെ വക്താവിനെയല്ല അവർ മാതൃകയായി സ്വീകരിച്ചത് ഹബീബായ റസൂൽ സല്ലാസ്വലമയാണ് അപ്പോൾ പ്രവാചകൻ സല്ലാസ്ലമേ മാതിരിയായി സ്വീകരിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിൽ ആത്മഹത്യ കുറയുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് കാരണം പ്രവാചകൻ തന്നെയാണ് ജീവിതത്തിന്റെ പൊള്ളുന്ന ജീവിതത്തിന്റെ പ്രയാസപ്പെടുന്ന കടുത്ത പരീക്ഷണങ്ങളുടെ പ്രതിസന്ധികളെ ഘട്ടത്തിൽ പോലും അടിപറതറാതെ കാലിടറാതെ തന്റെ മനസ്സിനെ പിടിച്ചു നിർത്തി ജീവിതത്തിന്റെ ഓരോ പരീക്ഷണ ഘട്ടത്തെയും അതിജീവിക്കുവാനുള്ള മാനസികമായ കരുത്ത് അത് പ്രവാചകൻ നൽകുന്നു ഇന്ന് മാനസിക കരുത്ത് നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രവാചകന് വായിച്ചെടുക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രവാചകൻ സലഹുലൈസ് പിൻപറ്റുന്ന ഒരു സമൂഹം കൈവരിച്ചിരിക്കുന്ന മാനസികമായ ഊർജം മാനസികമായ ആരോഗ്യം അതിലൂടെ അവർ ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിക്കാതെ ഏത് കടുത്ത പരീക്ഷണത്തിലും പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയെന്നുള്ളത് കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇതൊന്നും തന്നെ വിമർശകന്മാർക്ക് കാണാൻ കഴിയാത്തതാണ് അവർക്ക് വിശദീകരിക്കാൻ കഴിയാത്തതാണ് നമ്മൾ ചിന്തിക്കേണ്ടതാണ് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്ന ആശയങ്ങളെ കൊണ്ടാണോ പ്രവാചകന്മാർ പ്രവാചകന്റെ വിമർശകന്മാർ അവർ ഫ്രീ തിങ്കേഴ്സ് എന്ന പേരിലാകാം എക്സ് മുസ്ലിംസ് എന്ന പേരിലാകാം യുക്തിവാദികൾ എന്ന പേരിലാകാം നിരീശ്വരവാദികൾ എന്ന പേരിലാകാം ഏതു പേരിലും ആയിക്കോട്ടെ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങളെ കൊണ്ടാണോ ദർശനങ്ങളെ കൊണ്ടാണോ ഒരു മനുഷ്യന് അവന്റെ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുക ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന മനുഷ്യന് മുഹമ്മദ് നബി അലൈഹി സല്ലാവിസ്ലമിയുടെ സന്ദേശം കേൾപ്പിക്കുന്നതിലൂടെയാണോ അതല്ല മുഹമ്മദ് നബിയെ വിമർശിക്കുന്ന ആളുടെ സന്ദേശം കേൾപ്പിക്കുന്നതിലൂടെയാണോ അയാൾ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കുക അപ്പോൾ മുഹമ്മദ് നബിയെ വായിച്ചെടുക്കുമ്പോൾ മുഹമ്മദ് നബി സലാഹു അലൈവിസ്ലം ഒരു സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന സ്വാധീനത്തിന്റെ ഫലമായി ആ സമൂഹം എങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ജീവിച്ചു നമ്മൾ പഠിക്കേണ്ടതാണ് കൂടെ പ്രവാചകൻ പഠിക്കേണ്ടതാണ് അലൈഹി പ്രവാചകളുസലം ആരുടെ നേതാവാണ് ലോകത്ത് ഒരുപാട് ആളുകളുടെ വിഷയങ്ങൾ കൈകാര്യം വിവിധ ഘട്ടങ്ങളിലായി വിവിധ തലങ്ങൾ ചെയ്തിട്ടുണ്ട് ഭൂരിപക്ഷ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേകമായ സംഘടനകളുണ്ട് വെളുത്തവന്റെ പ്രശ്നം കൈകാര്യം ചെയ്യാനുള്ള സംഘടനകളുണ്ട് കറുത്തവരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് സ്ത്രീകളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഫെമിനിസ്റ്റ് സംഘടനകളുണ്ട് തൊഴിലാളിയുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു മുതലാളിയുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും തുടങ്ങിയിരിക്കുന്ന ദിക്കയുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നാൽ മുഹമ്മദ് നബി അലൈഹി അലൈവിൽ കൈകാര്യം ചെയ്ത് ആരുടെ പ്രശ്നമാണ് മുഹമ്മദ് നബി അലൈഹി കൈകാര്യം ചെയ്തത് മനുഷ്യന്റെ പ്രശ്നമാണ് ഈ മനുഷ്യൻ ആരൊക്കെയുണ്ട് ഈ പറഞ്ഞ എല്ലാവരും എല്ലാവരും റോമക്കാരനായ ക്രൈസ്തവൻ സുഹൈബ് റതി അള്ളാഹു പേർഷ്യക്കാരനായ അഗ്നി ആരാധകൻ സൽമാൻ റലി അള്ളാഹു ആഫ്രിക്കക്കാരനായ അടിമയായ നീഗ്രോയായ ബിലാൽ ബിലാർ ഉന്നത കുലജാതനായ വലിയ മുതലാളിയായിരുന്ന ഉസ്മാൻ റലി അള്ളാ നന്നേ ദരിദ്രനായ അബൂദർ ചെറിയ കുട്ടിയായ അലി റബി അള്ളാഹു സ്ത്രീകൾ കൂട്ടത്തിൽ നിന്ന് ഹദീജി അൻസാറുകളും ഗോത്രങ്ങൾ ഇവരെല്ലാം പ്രവാചകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ ഭിന്ന തലങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ വൈവിധ്യങ്ങളായ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം നിർദ്ദേശിക്കുവാനും എല്ലാ ജനവിഭാഗങ്ങളെയും കൂട്ടിച്ചേർക്കുവാനും ഇവരൊക്കെ മനുഷ്യർ എന്ന നിലക്ക് ഒന്നാണെന്ന് ചിന്തിക്കുവാനും ആ രൂപത്തിൽ അവരെ കൈകോർത്തു പിടിക്കുവാനും പ്രവാചകന് സാധിച്ചതുപോലെ ലോകത്താർക്കും സാധിച്ചിട്ടില്ല അതുകൊണ്ട് പ്രവാചകൻ ആരാണ് ഒരു വിഭാഗത്തിന്റെ പ്രവാചകനല്ല ഏതെങ്കിലും ഒരു ജനതയുടെ പ്രവാചകനല്ല ഒരു നിറത്തിന്റെ ഒരു ഭാഷയുടെ ഒരു ദിക്കിന്റെ പ്രവാചകനല്ല ഖുർആൻ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് മൊത്തത്തിലുള്ള പ്രവാചകനാണ് ജനങ്ങൾക്ക് മൊത്തത്തിലുള്ള പ്രവാചകനാണ് ഇങ്ങനെ പ്രവാചകൻ സല്ലാഹു അലൈവ് സാധിച്ചെടുത്തിരിക്കുന്ന സാമൂഹിക നവോത്ഥാനങ്ങളെ സാമൂഹിക പരിവർത്തനങ്ങളെ മാനവികമായ സന്ദേശങ്ങളെ കൂടുതൽ കൂടുതൽ അടുത്തറിയുവാൻ ഇങ്ങനെയുള്ള സദസ്സുകൾ ഉപകരിക്കട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നത് നബി അല്ലാഹു അലൈവി ലോകത്തുണ്ടായില്ല എന്ന് വെക്കുക ഇവർ പ്രവാചകനെ വിമർശിക്കുന്നുണ്ടല്ലോ പ്രവാചകൻ ലോകത്തില്ല അല്ലെങ്കിൽ പ്രവാചകനെ മാറ്റി വച്ചാൽ ഇവർക്ക് ഇതുപോലെ ഒരു മോഡൽ കാണിക്കുന്ന ഒരു വ്യക്തിയെ സമർപ്പിക്കാൻ കഴിയുമോ മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മോഡൽ ഇതാ നിങ്ങൾ ഇന്ന വ്യക്തിയിലേക്ക് നോക്കും മനുഷ്യന്റെ പ്രത്യേകത എന്ന് അറിയുമോ മനുഷ്യന്റെ പ്രത്യേകത ഒരു മാതൃക വേണം നമ്മൾ സ്കൂളിൽ കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഉദാഹരണം എന്ന് പറഞ്ഞുകൊണ്ട ഏത് കാര്യവും ഉദാഹരണമില്ലാതെ ഇല്ലാതെ പഠിപ്പിക്കാൻ കഴിയില്ല മനുഷ്യ സമൂഹത്തിനുള്ള മോഡൽ വേണം ഉദാഹരണം വേണം ആ ഉദാഹരണം പ്രവാചകൻ ആയതുപോലെ മറ്റൊരു ഉദാഹരണത്തെ ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്നിട്ട് വിമർശകന്മാരെ കാണിക്കണം ഇതാ ഇന്ന ഒരു വ്യക്തി ഇന്നൊരു നാട്ടിൽ വന്നിട്ട് അയാളെ പ്രവർത്തനം കൊണ്ട് ആ നാട്ടിലെ ദാരിദ്ര്യം ഇല്ലാതെയായി ഇന്ന ഒരു വ്യക്തി ഇന്ന നാട്ടിൽ വന്നിട്ട് ആ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ യുദ്ധക്കൊതിയന്മാർ ഇല്ലാതായി സമാധാനത്തിന്റെ വക്താക്കൾ തീർന്നു ഇന്ന ഒരു വ്യക്തി വന്ന് സ്ത്രീകളെ കുഴിച്ചു മൂടുന്നത് ഇല്ലാതാക്കി സ്ത്രീകൾ ജീവിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു ഇങ്ങനെ പ്രവാചകൻ ചെയ്തതുപോലെ സമൂലമായ സാമൂഹിക പരിവർത്തനത്തിന് നിദാനമാകുന്ന ഒരു മാതൃകയുള്ള ഒരു വ്യക്തിയെ പ്രവാചകനല്ലാതെ വേറെ ആരെയെങ്കിലും ലോകത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ ഈ ഒരു ചോദ്യമാണ് പ്രവാചകനെ വായിക്കുന്ന ഈ ഒരു സെഷനിൽ ഈ സമൂഹത്തിന് മുന്നിൽ ഈ പ്രബുദ്ധമായ സദസ്സിന്റെ മുന്നിൽ സമർപ്പിക്കാനുള്ളത് അള്ളാഹു കൂടുതൽ പഠിക്കുവാനും കൂടുതൽ മനസ്സിലാക്കുവാനും അങ്ങനെ ഈ പ്രവാചകന്റെ അനുയായികളായതിൽ ഈ പ്രവാചകന്റെ അനുയായികളായതിൽ ആത്മാഭിമാന ബോധമുള്ള മുസ്ലിങ്ങളായി ജീവിക്കുവാനും നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും